പെറ്റ് സ്റ്റേഷനിൽ നിന്ന് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് അറിയോ? നമ്മുടെ ഇഗ്വാന കണ്ടിട്ടില്ലേ, ഫുൾ എനർജിയിൽ നിൽക്കുന്നത്, കുറേ കുട്ടികളെല്ലാം കിട്ടുന്ന സന്തോഷത്തിലാണ് ഗൂസിയും ഫാമിലിയും ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് മുട്ട വിരിയുന്ന കാഴ്ചകളൊക്കെ ഞാൻ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് എടുത്ത് വെച്ചു. ഞാൻ ഉണ്ടായില്ല വീഡിയോ എടുക്കുന്ന സമയത്ത്, നമ്മുടെ മുനീറും ക്യാമറമാൻ മുനീറും മിഥിലാചലം കൂടിയിട്ടാണ് വീഡിയോ എടുത്തതും, അതുപോലെ പിന്നെ അതിനെ മാറ്റിയതൊക്കെ. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഇഗ്വാനൻ്റെ കൂട്ടിലുള്ള അവസ്ഥയായിട്ടൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. നമ്മുടെ ബ്രീഡിങ്ങിന്റെ സെറ്റ് ചെയ്ത ഒറ്റ സംഭവമാണ്. എന്താ ഇത് ഇവിടത്തേക്ക് വരുമ്പോൾ തന്നെ കളിക്കുന്നുണ്ടോ? ഭയങ്കര ദേഷ്യം കാണിക്കുന്നത്. എന്താ എന്താ എന്ത്, ഇവിടേക്ക് വരുന്നത് തീരെ ഇഷ്ടമല്ല കേട്ടോ. കുട്ടികളെ ഉപദ്രവിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്, പറഞ്ഞല്ല. ഇതണ്ടാ കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഞാൻ നമ്മൾ ഇതിനകത്ത് ഫുള്ള് മണൽ ഇതെല്ലാം കണ്ടത്, ഫുള്ളിങ്ങനെ കൂട്ടിയിട്ടൊക്കെ കണ്ടത്, അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മുട്ട വിരിയുമ്പുണ്ടായ അവസ്ഥയും കാര്യങ്ങളെല്ലാം ആണ് ഇനിയിപ്പോൾ നമ്മൾക്ക് കാണാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ മുനീറും നമ്മുടെ ടീമൊക്കെ ഇതാ ഓരോരോ കുട്ടികളെ കുറച്ചെണ്ണത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉണ്ടാ ഓക്കെ, ബേബീസ് ഇപ്പോൾ ഇറങ്ങി. ഇതാ ഇതിപ്പോൾ മുട്ട വിരിഞ്ഞിട്ട് ഒരു കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ഗൂസി വന്നിട്ട് കാവലിരിക്കുന്നുണ്ടോ? ഓക്കെ, അവൻ അവിടെ തന്നെ ഉണ്ട്. ഒരു സൈഡിൽ ചെറിയൊരു ഹോള് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തു നിന്നാണ് കുട്ടികളൊക്കെ പുറത്തേക്ക് ചാടിച്ചാടി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ, ചെറിയൊരു ഹോള്. ആ ഹോളിലൂടെയാണ് കുട്ടികളൊക്കെ പുറത്തേക്ക് ചാടി ചാടി വന്നത്. ഇതുണ്ട് ആ സൈഡിലോട്ട് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ അകത്ത് മൊത്തത്തിൽ ഇഗ്വാന സെറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. ഓരോരോ കുട്ടികൾക്കും പുറത്തേക്ക് ഇറങ്ങി ആ മുട്ട വിരിഞ്ഞിട്ട് വരുന്ന കുട്ടികൾ ഇതുണ്ട്, മുട്ടത്തോടാണ് ഈ കാണുന്നത്. അപ്പോൾ ആ ഹോളിലൂടെ പുറത്തേക്ക് ചാടി ചാടി വരുന്ന ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മേലിട്ട ഒരു ചെറിയ ഹോളൊക്കെ നമുക്ക് ചെറിയ ലാസ്റ്റ് ഒരു ചെറിയൊരു പണി കിട്ടിപ്പോയി. അതിൻ്റെ അകത്തു നിന്നൊക്കെ പുറത്തേക്ക് കുട്ടികൾ ചാടിപ്പോയി. ഇനിയിപ്പോൾ ഈ മണ്ണ് മാറ്റി മാറ്റിയിട്ട് നമ്മൾ പിന്നെ ഓരോ കുട്ടികളെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുനീറും മിഥിലാജും മിസറും നമ്മുടെ ഇവിടുത്തെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ, വളരെ ആക്റ്റീവായിട്ട്. ഞാനുണ്ടായിരുന്നില്ല, ഞാനൊന്ന് ബോംബെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുംബൈയിലായിരുന്നു, അപ്പോൾ ആ സമയത്താണ് ഇതുണ്ടായത്. അതിനുശേഷം പിറ്റേന്ന് ഞാൻ എത്തിയത്. അപ്പോൾ വീഡിയോ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ പ്രേക്ഷകർക്കെല്ലാം കാണണ്ടേ എന്താ സംഭവം, ഇതെങ്ങനെ എടുത്തതെന്നൊക്കെ, അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് കാണുന്നവർ വിചാരിക്കണ്ടോ ഇതെന്തിനാ പിന്നെ ഇങ്ങനെ കുഴിച്ചു കൊടുക്കുന്നത്, എല്ലാവരും അതേപോലെ പുറത്തേക്ക് വരില്ല എന്നുള്ളത്. പിന്നെ നമ്മൾ ആദ്യം കുഴി ഒന്നും കൂടി ആക്കാൻ തുടങ്ങിയതിന് ശേഷം ഒന്ന് രണ്ടെണ്ണം ഈ പുറത്തേക്ക് ചാടിച്ചാടി വരാൻ തുടങ്ങി. പിന്നെ നമുക്ക് തോന്നാൻ തുടങ്ങി ഇത് കുഴിയിൽ പെട്ടുപോയിട്ടുണ്ടോ, അതിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാണ്ട് നമുക്ക് ഒരെണ്ണത്തിന് മിസ്സായി പോകുമെന്നൊക്കെ പേടിയുണ്ട്. പിന്നെ പുറത്തൊക്കെ കാക്കയൊക്കെ നിൽക്കുന്നുണ്ടല്ലോ, ചെറിയ ഹോള് പുറത്തോട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് എന്തായാലും പാക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂല. അങ്ങനെ നമ്മളിത് കുഴി വെച്ച് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു, എന്തായാലും വിരിഞ്ഞ് തുടങ്ങിയില്ലേ, നമുക്ക് നോക്കാം. പിന്നെ ഒന്ന് രണ്ട് മുട്ടയിൽ ജാമായതൊക്കെ ഉണ്ടായിരുന്നു, അത് നമ്മൾ പുറത്തെടുത്തോണ്ടായിരിക്കും ഒരു പക്ഷേ നമുക്ക് കിട്ടിയത്. എന്തായാലും ഇങ്ങനെയുള്ള വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയത് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പിന്നെ ഇതുണ്ടോ, ഇതുപോലെ ചില മുട്ടകളൊക്കെ ഇതുപോലെ പോയിട്ടുണ്ട്. പിന്നെ ഇതുണ്ടോ, ഇതൊന്നുമില്ല. നമ്മുടെ ഗ്രീ റെഡ് ഇഗ്വാനൻ്റെ കംപ്ലീറ്റ് മുട്ട പോയി പോയി ചെയ്തു, ഒന്നും കിട്ടിയില്ല, ഒരെണ്ണം പോലും കിട്ടിയില്ല. എന്നാൽ എല്ലാം ഇൻഫെർട്ടൈലായിരുന്നു. ഗ്രീൻ ഇഗ്വാനൻ്റെ മാത്രമാണ് നമുക്ക് കിട്ടിയത് കേട്ടോ, അതുകൊണ്ടാണ് ഫുള്ള് ഗ്രീൻ കുട്ടികൾ. ഓക്കെ,
പിന്നെ ഈ നാച്ചുറൽ സെറ്റപ്പ് നമുക്ക് സക്സസ് ആയതിൻ്റെ ഒരു കാരണം എന്താണെന്ന് അറിയാം. നമുക്ക് മുന്നേ ആദ്യം നമ്മളിപ്പോൾ ഇഗ്വാന മുട്ടയിടുന്നത് മൂന്നാമത്തെ തവണയാണ്. ഇതിന് മുന്നേ രണ്ട് തവണ മുട്ടയിട്ടിട്ട് നമുക്ക് കുട്ടികൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ മുട്ടയിട്ടതെന്ന് പറയുന്നത് നമ്മുടെ പീക്ക് ലോക്ക്ഡൗണിലെ സമയത്താണ്. നമ്മുടെ ആദ്യത്തെ ലോക്ക്ഡൗൺ ഉണ്ടായിട്ടില്ല, ഒരു വാഹനം പോലും ഓടാത്ത ആ സമയത്തായിരുന്നു. അപ്പോൾ ഈ മുട്ടയിട്ടപ്പ് ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ സാധാ മണലിൽ തന്നെ ഇട്ടത്. അപ്പോൾ നമ്മളൊന്നും ചെയ്യാതെ അങ്ങനെ തന്നെ വെച്ച് കുറേ എക്സ്പേർട്ട്സിനൊക്കെ വിളിച്ച് അങ്ങനെ ലാസ്റ്റ് ഒരു ഇൻക്യുബേറ്ററൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് എങ്ങനെയല്ലോ വാഹനത്തിലൊക്കെ എത്തിച്ച് അപ്പോഴത്തേക്ക് ഏകദേശം ഒരു 40-35 ദിവസം കണ്ട് കഴിഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ അടുത്ത് ഇൻക്യുബേറ്റർ കിട്ടിയത്. ഇൻക്യുബേറ്റർ കിട്ടി നമ്മൾ ഇൻക്യുബേറ്ററൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴേക്ക് അതിൻ്റെ അകത്ത് കുറേ എണ്ണത്തിൽ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒട്ടുമിക്ക മുട്ടയിലും കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച് എന്തായാലും കിട്ടും എന്നുള്ളത് നമ്മൾ ഇൻക്യുബേറ്ററിലേക്ക് മാറ്റി വെച്ച് റെപ്റ്റൈൽ ഇൻക്യുബേറ്റർ തന്നെയെന്ന് വെച്ചേട്ടാ. ആ ഇൻക്യുബേറ്ററിലേക്ക് മാറ്റി വെച്ച് കുറച്ച് ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് പോയി. ഒരു മുട്ടയും നമുക്ക് കിട്ടിയില്ല, എല്ലാ കുഞ്ഞുങ്ങളും ചത്തുപോയി. അപ്പോൾ നമ്മൾ വിചാരിച്ച് നമ്മൾ ആ സമയം കഴിഞ്ഞിട്ട് മാറ്റിയതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ ഫോൾട്ടാന്ന് വിചാരിച്ച് അപ്പോൾ നമ്മളെന്താക്കിയെന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം മുട്ടയിടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് രണ്ടാമത് മുട്ടയിട്ടതിൽ 90 മുട്ടയും കണ്ട് ഏകദേശം കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളെന്താക്കിയെന്ന് പറഞ്ഞാൽ ഇട്ട് ഉടനെ തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്ന പോലെ തന്നെ കറക്റ്റ് ക്രമീകരിച്ച് പിന്നെ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് പക്ഷേ എന്താ പറയുക ഒരു മുട്ട പോലും ഫേർട്ടൈലായിരുന്നില്ല. അങ്ങനെ ആ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ മുട്ട എടുത്ത് മാറ്റി വെക്കുന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ടൈം ഇപ്പോൾ മൂന്നാം തവണ നമ്മളൊരു കാര്യം തീരുമാനിച്ച് നമ്മളത് നോക്കിയിട്ട് അതിനുള്ള ആവാസ വ്യവസ്ഥ നമ്മൾ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം, ബാക്കി നമുക്ക് മിണ്ടാണ്ടിരിക്കുക. ആര് ഇപ്പോൾ മുട്ടയിട്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറേ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ് അതങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് ഒരു കുഞ്ഞു പോലും കിട്ടൂല. അപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അവരടുത്ത് ഓക്കെ പറഞ്ഞ്, പക്ഷേ ഞാനൊന്നും ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അങ്ങാണ്ട് അതേപോലെ തന്നെ വെച്ച് അപ്പോൾ നമ്മൾ ഇടയ്ക്കൊരു ഞാൻ ഒന്ന് രണ്ട് മുട്ട ഞാൻ തുറന്നു നോക്കി എടുത്തിരുന്നു. അപ്പോൾ അതിനകത്ത് കുഞ്ഞുണ്ടായിരുന്നില്ലത് ഉറപ്പിച്ചതിന് ശേഷം പിന്നെ ഞാൻ തൊടാൻ നിന്നിട്ടില്ല. എന്തായാലും കുഞ്ഞ് അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പുറത്തിറങ്ങാനുള്ള സിസ്റ്റം എന്തായാലും നമ്മളിതിൽ കിട്ടുമെന്നുള്ളത് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ഒന്നും അനങ്ങിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്രയും കുട്ടികളെ കിട്ടി, എന്തായാലും ഭാഗ്യം. നമ്മൾ വേറൊന്നും കാര്യങ്ങളൊന്നും ചെയ്യാത്തത് ഭാഗ്യമായിരുന്നു വിചാരിക്കുന്നു. ആ എഗ്ഗിൻ്റെ അപ്പുറത്ത് മുന്നേറി തൊടുന്ന സ്ഥലത്ത് ചെറിയൊരു ഇഗ്വാനിൻ്റെ വേറെ ഒരു കുഞ്ഞിൻ്റെ തലയെ കാണുന്നു കേട്ടോ. അതെങ്ങനെ മെല്ലെ പുറത്തിറങ്ങുന്നത് നമുക്ക് നോക്കാം. ചെറുതായി ശരിക്കും മനസ്സിലാവുന്നില്ല അല്ലേ, അതിങ്ങനെ തട്ടി തട്ടി മാറ്റുമ്പോൾ ഇപ്പോൾ പുറത്തേക്ക് വരും. അത് മുട്ടനുള്ള വന്ന് കിട്ടില്ലേ തലപുറത്തില്ല. വിരിയലും ഓടലെല്ലാം ഒരുമിച്ച് വന്നിട്ടാ ആ വിരിഞ്ഞ് ഓടിയെന്നെ തന്നെ പിടിക്കാൻ പാടുപെടേന്ന്, അത്രയും പണിയുണ്ട് കേട്ടാ. ഇങ്ങനെ വിരിയാത്ത മുട്ടി അതുപോലെ പോയി പോയ മുട്ടി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ. അത് ഒരു മറ്റേ നമ്മുടെ റെഡ് ഇഗ്വാനന്റെ കംപ്ലീറ്റ് മുട്ട എനിക്ക് തോന്നുന്നു. നമ്മൾ എണ്ണം നോക്കിയിട്ടില്ലല്ല, ഏകദേശം അതിന് മുന്നേ രണ്ട് പ്രാവശ്യം ഇട്ട എണ്ണം വെച്ചിട്ടാണ് നമ്മൾ ഏകദേശം 90 മുട്ട ഉണ്ടാവുമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരു 10-75 മുട്ടയെന്ന് തോന്നുന്നു രണ്ടും കൂടി ഉണ്ടായിട്ടുള്ളൂ. എന്നാലും ഒന്നിൻ്റെ കംപ്ലീറ്റ് മുട്ട പോയിട്ടുണ്ടായിരുന്നു, ഒരാളുടെ മുട്ട മാത്രമേ. ഇപ്പോൾ ഗ്രീൻ ഇഗ്വാൻ്റെ മുട്ട മാത്രമേ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കുട്ടികൾ ചത്തിട്ടൊക്കെ പോയി, പിന്നെ ബാക്കി കുറച്ചെണ്ണം വിരിയാണ്ടല്ലോ ആയിട്ടുണ്ടാവും. എന്തായാലും ഇത്ര കുട്ടികൾ കിട്ടിയത് തന്നെ നമുക്ക് ഭയങ്കര ഭാഗ്യമാണ്.
ഓൾസാറാക്കിയിട്ടാ. ഇങ്ങനെ വിരിയിച്ചെടുത്ത കുറച്ച് കുട്ടികൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നാലഞ്ച് കുട്ടികളുണ്ടായിരുന്നു, കുറച്ചെണ്ണം ചത്തുപോയിട്ടുണ്ട്. അങ്ങനെ എടുത്തു വെച്ചത് ചിലരിങ്ങനെ വിരിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ഡാമേജ് ആയിട്ട് ചത്തുപോയതുണ്ട് കേട്ടോ. ഇപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാണ്ട് അങ്ങനെ ചത്തുപോയതാണേ. എന്താ ഇങ്ങനെ പുറത്തെടുക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും, അതിൻ്റെ പൊക്കൽ കൊടിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അത് മുറിഞ്ഞ് പോക്കും പിന്നെ ഓടലോ. ഇതിപ്പോൾ ചത്തുപോയി. ഇവരീ വലിയ മണലിനോട് വലിയ കൂന ഉണ്ടാക്കി വെച്ചെങ്കിലും രണ്ട് ഭാഗത്ത് മാത്രമാണ് ഒരുമിച്ച് കുറേ മുട്ടകൾ കൂട്ടിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ സ്പ്രെഡായിട്ടല്ല, ചില മുട്ടകൾ അങ്ങനെ പോയി പോയ മുട്ടകൾ മാത്രമേ ഇവരിങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനെ കളഞ്ഞിട്ടുള്ളൂ. ബാക്കി വിരിയുന്ന മുട്ടകളെല്ലാം ഏകദേശം ഒരേ സ്ഥലത്ത് തന്നെയാണ് ഇവർ വെച്ചിട്ടുള്ളത്. ഈ മുട്ട ശരിക്കും പാമ്പിൻ്റെ മുട്ട പോലെ തന്നെയാണ്, പക്ഷേ വിരിയുന്ന മുട്ട നമുക്ക് പെട്ടെന്ന് പ്രത്യേകം മനസ്സിലാകുന്നത്. അതിൻ്റെ അകത്ത് ഇങ്ങനെ കുറച്ച് എയർ ടൈറ്റായിട്ട് ഒരു മുട്ട പോലെ തന്നെ ഉണ്ട്, ഇങ്ങനെ കുറച്ച് ബൗളായിട്ട് തന്നെ ഉണ്ട്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അതിൻ്റെ അകത്തുള്ള എയറും കാര്യങ്ങളും മറ്റേ വാട്ടറൊക്കെ പോയിട്ട് ഒരുമാതിരി ചുക്കിച്ചൊളിഞ്ഞിട്ടുള്ളത്. മറ്റേ വിരിയുന്ന മുട്ടകൾ ശരിക്കും റൗണ്ടായിട്ട് തന്നെ ഉണ്ട്. അത് വിരിയുന്ന ആ സമയം വിരിയാനാകുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ആ എയർ പെട്ടെന്ന് പുറത്തായിട്ട് പിന്നെ അത് മെല്ല പൊട്ടി പുറത്തേക്ക് വരികയാണ് ഇവർ ചെയ്യുന്നത്. വേണ്ട ഒരു ഭാഗത്ത് തന്നെ പിന്നെയും പിന്നെയും കൂട്ടിയിട്ടിട്ടുണ്ട് മുട്ട, മേലും താഴെയുള്ളതായിട്ട് ഒരുമിച്ച് തന്നെ. ഇതാണ് കേട്ടോ നമ്മുടെ ആർമി, മുനീർ, ഇതാ സെയർ, പിന്നെ നമ്മുടെ മൊയ്ബുലി ക്യാമറ എടുക്കുന്നത് മിഥിലാജ്, പിന്നെ നമ്മുടെ അടുത്ത പിള്ളേരുണ്ട് ഇല്യാസ്, എല്ലാവരും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി മെനക്കെട്ട് പണിയെടുത്ത് പുറത്തെടുത്തതാണ് കുട്ടികളെ. മിസ്സായതിനെ പിടിക്കലായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. നമ്മുടെ കുട്ടികളെ മൊത്തം രക്ഷിക്കാനുള്ളത് അത്ര പാടില്ല, നമുക്ക് കുറേ മുട്ട കിട്ടിപ്പോയില്ലേ, അതിൻ്റെ അകത്തുനിന്ന് കുറേ മുട്ട നമ്മൾ എടുക്കേണ്ടി വന്നില്ലേ. അതിപ്പോൾ നമുക്ക് പിന്നെ നാച്ചുറലായിട്ടുള്ള സെറ്റപ്പിൽ നമ്മൾ അതേപോലെ വെച്ച് കൊടുക്കുകയാണ്. പക്ഷേ നമുക്ക് രണ്ട് കുട്ടികളെ മാത്രമേ കിട്ടിയുള്ളൂ, നമ്മൾ ഏകദേശം 10-15 മുട്ട വെച്ചിട്ടില്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായതെന്ന് പറയുന്നത് ഒന്നും കൂടി നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ, നമ്മൾ എന്ത് പണിയെടുത്തിട്ടും നമ്മൾ എന്ത് സിസ്റ്റം ഉണ്ടാക്കി കൊടുത്തിട്ടും അത് നമുക്ക് പുറത്തുനിന്ന് വിരിയിച്ചെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ല. ഇഷ്ടംപോലെ പറ്റിയ ആൾക്കാരുണ്ടാവും, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. നമുക്ക് ആ നാച്ചുറലായിട്ട് വിരിഞ്ഞ് കിട്ടുന്നതന്നെയെന്ന് കിട്ടിയിട്ടുള്ളൂ. ബാക്കി ഇങ്ങനെ വെച്ചുകൊടുത്ത് ഏകദേശം ഒരു 15 മുട്ടകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായി, പക്ഷേ രണ്ടെണ്ണം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ചത്തുപോയിട്ടുണ്ടായിരുന്നു, മുട്ടയിൽ നിന്ന് പോയതുണ്ട്, പിന്നെ വിരിയുമ്പോൾ ചത്തുപോയത്, അങ്ങനെയൊക്കെ ആയിട്ട് ബാക്കിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ കുട്ടികളെ എല്ലാത്തിനും കിട്ടാൻ വേണ്ടി ആ മണ്ണ് കളച്ചെടുത്തപ്പോൾ പിന്നെ വേറെ വഴിയില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഈ മുട്ട പുറത്തേക്ക് എടുത്ത് വെച്ചത്. എന്തായാലും ഇനി നമ്മൾ തീരെ പണിക്ക് നിൽക്കില്ല, നെക്സ്റ്റ് ടൈം നമുക്ക് ഫുള്ളി നാച്ചുറലാണ് കേട്ടോ. ആ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇഗ്വാനാസ് മൊത്തത്തിൽ ഭയങ്കര അഗ്രസീവായിരുന്നു, ഭയങ്കര ഹാപ്പിയായിരുന്നു എന്നൊക്കെയാണ് പിള്ളേരെല്ലാം പറഞ്ഞട്ടാ. എന്താ കുട്ടികളൊക്കെ കണ്ടപ്പോൾ പിന്നെ അവർക്ക് പിന്നെ വേറൊന്നും നോക്കാനൊന്നുമില്ല, അമ്മേൻ്റെ കെയറോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് ആവശ്യമില്ല. ഇവർ സ്വന്തമായി തന്നെ ഭക്ഷണം എടുത്ത് അങ്ങനെ ജീവിക്കുന്ന ജീവികളാണ്. അപ്പോൾ എന്തായാലും പിന്നെ മക്കളുണ്ടാകുമ്പോൾ അമ്മക്കുണ്ടാകുന്ന സന്തോഷം വേറെ തന്നെയല്ലേ, അത് ഇവർക്കുണ്ടെന്ന് മനസ്സിലായി. പിന്നെ അതുപോലെ ഗൂസിയും ഭയങ്കര അഗ്രസീവായിരുന്നു. എന്താ എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ.
എന്തായാലും ഗൂസിയാണ് കേട്ടോ ഈ ഇവരുടെ എഗ്ഗിനെ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുന്നു, അതുപോലെ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യുന്നതും വെള്ളം പറ്റി ചീറ്റുന്നതും ഒക്കെ ഗൂസിയായിരുന്നു. എന്തായാലും ഒരു ദിവസം ഒരു അഞ്ചാറ് പ്രാവശ്യമെങ്കിലും നമ്മൾ അതിനകത്ത് കയറുന്നത് കാണാം. അപ്പം നല്ലൊരു ഫാദറാണ് കേട്ടോ ഗൂസി. ഇതാണ് മുട്ടയിട്ട മറ്റേ ഫീമെയിൽ കേട്ടോ. പക്ഷേ ഇവർക്ക് അറിയാവുന്നറിയില്ല ഇവരുടെ മുട്ട പിരിഞ്ഞനോ ഇല്ല എന്നൊന്നും. പക്ഷെ നല്ലൊരു അമ്മൻ്റെ കെയർ മൂപ്പരും വന്നിട്ട് നോക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. ഇവർക്ക് ചിലപ്പോൾ അങ്ങനെ അറിയാൻ പറ്റുമെന്നുള്ളത് അറിയില്ല, അവരുടെ മുട്ട പിരിഞ്ഞനോ ഇല്ലെന്നൊന്നും അവർക്ക് അറിയാൻ പറ്റുമെന്നൊന്നും അറിയില്ല കേട്ടോ. ഇപ്പോൾ കോഴിനെല്ലാം പോലെ കോഴിക്ക് അവർ അറിയുന്നില്ലല്ലോ അവരുടെ സ്വന്തമാണോ ഇത് മറ്റുള്ളവരുടെ മുട്ടയെ നമ്മൾ വിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ചിലപ്പോൾ അതുപോലെ ആയിരിക്കും മുട്ടയിട്ടിട്ടുണ്ട് വിരിഞ്ഞപ്പോൾ എൻ്റെ കുട്ടിയെന്ന് വിചാരിച്ചിട്ടായിരിക്കും നോക്കുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ ഇഗ്വാന ബേബീസൊക്കെ നല്ല ഹെൽത്തി ബേബീസായി. ഇതുണ്ട് നമ്മൾ മാറ്റി വെച്ച അതിൻ്റെ ഒന്ന് വിരിഞ്ഞ കുട്ടികളും നമ്മളെ മൊത്തത്തിൽ വിരിഞ്ഞ കുട്ടികളും പിന്നെ ഒന്ന് രണ്ടെണ്ണം മിസ്സായത് നമുക്ക് കിട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടിയിട്ട് 22 കുട്ടികളുണ്ട് കേട്ടോ. അതിൽ ഒരെണ്ണം മാത്രം നല്ല ഡാമേജാണ്, അത് മിക്കവാറും ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ടോട്ടലി വീക്കാണ്. ഓക്കെ, ബാക്കിയെല്ലാം നമ്മുടെ നല്ല ഹെൽത്തി കുട്ടികളാണ്. പിന്നെ അതുപോലെ ഇപ്പോൾ എത്ര ദിവസമായി കണ്ടിട്ട് എത്ര ദിവസമായി എന്ന് തോന്നുന്നത്? ഇപ്പോൾ ശരിക്കും 6-ാമത്തെ ദിവസം കേട്ടോ ഇത്. എന്തായാലും ഇവർ കോഴിനെല്ലാം പോലെ വലിയ പണിയില്ല വളർത്താൻ, വിരിഞ്ഞ ഉടനെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അതുപോലെ പിന്നെ വേറൊരു കാര്യമുണ്ട്, രാവിലെയും വൈകുന്നേരം നമ്മൾ യുവി ലൈറ്റ് കൊടുക്കണം, കുറച്ച് കെയർ അധികം വേണം. അതുപോലെ പിന്നെ ചെറു ചെറുതായിട്ട് ഭക്ഷണമൊക്കെ ചെറിയ രീതിയിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മളിവിടെ പിന്നെ വെയിലിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് നമ്മളൊരു രാവിലെ ഒരു 7 മുതൽ ഒരു 9-10 വരെ വെയിൽ തട്ടുന്ന രീതിയിലാണ് ഇവരെ വെക്കുന്നത്. ഇതണ്ടാ നമ്മുടെ എല്ലാ തമ്മിലിന് വേണ്ടിയിട്ട് എല്ലാത്തിനും അടുത്ത് മേലെ വെച്ചിട്ടുണ്ട്. വളരെ പേടിയോടെ വെച്ചിട്ടുണ്ട്, നിലത്ത് വീണ് കഴിഞ്ഞാൽ ചറവറ ഓടിക്കളു. സംഭവം നല്ല രസമുണ്ട് കേട്ടോ, ശരിക്കും ഉറക്കാത്ത നഖായതുകൊണ്ട് ഇങ്ങനെ തട്ടുമ്പോൾ നല്ല മസാജ് ഫീൽ, രസമുണ്ട്, സംഭവം കൊള്ളാം. ആ ഒന്ന് ചാടി മുന്നിൽ റയിലേക്ക്. ചിലത് ഭയങ്കര വിരുദ്ധം പറഞ്ഞു കേട്ടോ, ചെറിയൊരു പേടി ഇല്ലാണ്ടില്ലാണ്ടില്ല. പൊളിയല്ലേ ഇഗ്വാന ഫ്രീഡം. അത് അടുത്തതോടി ഒരു രക്ഷയില്ലേ. ഇത് ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര ഓട്ടം ഏതാ എല്ലാവരും പിടിച്ചിട്ടോ. ബാ ബാ മതി 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 രണ്ടെണ്ണം ഉറങ്ങി ഓടിയിട്ട് സമയം മുത്ത് മെനക്കെടുത്തിട്ടാ. കഴിഞ്ഞ നമ്മളിതാ ഇഗ്വാന കാണിക്കുന്നതിനിടയ്ക്ക് ഇവിടെ ഒരാളുണ്ട്, ഇതാ നമ്മുടെ മൗഗ്ലി. മൗഗ്ലി വാ. മൗഗ്ലിനെ എന്താ ഇവിടെ വെച്ചെന്നറിയോ, നമ്മൾ തൽക്കാലം നമ്മുടെ മൗഗ്ലിന്റെ കൂട് ഒന്ന് പിന്നെ ഓൾട്ടറേഷൻ ചെയ്യുന്നുണ്ട്, അവർ നന്നാക്കുന്നുണ്ട് കൂട്. അപ്പോൾ നമ്മൾ തൽക്കാലം ഇവിടെ വെച്ചതാണ്. മൗഗ്ലി ഇതാ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്താ കഴിക്കുന്നുണ്ടോ മൗഗ്ലി? മൗഗ്ലി ഇതാ ചിക്കനാണ് കഴിക്കുന്നുട്ടാ. മൗഗ്ലിൻ്റെ ഒരു ദിവസം ആഴ്ചയിൽ 2 ചിക്കൻ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ? ഒക്കെ ഉള്ളല്ലേ, കുട്ടികളെല്ലാം കണ്ടില്ലേ, കുറേ കുട്ടികളൊക്കെ കിട്ടി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് മൈൻഡപ്പ് ചെയ്യാം, അടുത്ത ശനിയാഴ്ച അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.